വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴാണ് പതിയിരുന്ന് ആക്രമിച്ച് അവരെ പോകുന്നത്. ഇത് ഒരു വ്യക്തി വൈരാഗ്യം മൂലമുള്ള കൊലപാതകമല്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. ഇതിന്റെ പിന്നിൽ വൻപിച്ച ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുപോലെ ഉന്നതന്മാർ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. കണ്ണൂർ അടക്കമുള്ള സ്ഥലത്ത് ആസൂത്രണം ചെയ്തിട്ടാണ് ഈ കൊലപാതകം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കൊലപാതകം നടന്നാൽ ആരാണോ കേരളം ഭരിക്കുന്നത് ആ കൊലപാതകത്തിന്റെ നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം ഭരിക്കും. അവർ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തും. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ സാക്ഷികളെ കണ്ടെത്തും. ഞാൻ വിനയപൂർവ്വം കേരളത്തിലെ ഗവൺമെന്റിനോട് ചോദിക്കട്ടെ, ആ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. ഈ കുഞ്ഞുങ്ങളെ ധാരണമായി കൊന്ന കൊലക്കേസിലെ യഥാർത്ഥ പ്രതികളെ എല്ലാം നിങ്ങൾ പിടിച്ചു. ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ നിങ്ങൾ കണ്ടെടുത്തു. നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു. നിങ്ങൾ സാക്ഷികളെ ഈ കേസിൽ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ അവരെ സമാഹരിച്ചു. എന്തു ചെയ്തു നിങ്ങൾ? നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങൾ ആദ്യം പറഞ്ഞു ഇത് വ്യക്തി വൈരാഗ്യമാണ്, രാഷ്ട്രീയ കൊലയല്ല. ഇപ്പോ കേരള ഗവൺമെന്റ് അന്വേഷിച്ച ഈ കേസ്, കുറ്റപത്രം തയ്യാറാക്കിയ ഈ കേസ് വിചാരണ ചെയ്യപ്പെട്ടാൽ ഈ കുഞ്ഞുങ്ങളുടെ കൊലപാതകൾ രക്ഷപ്പെടുമെന്നുള്ളത് ഞങ്ങളല്ല പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ കൊടുത്ത ഹർജി, ആ ഹർജിയുടെ വിധി പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പറഞ്ഞത് ഇത് വ്യക്തി വൈരാഗ്യം മൂലം നടന്ന കൊലപാതകമല്ല, ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല, പ്രതികളുടെ മനോഗതത്തിനനുസരിച്ചിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോ ഒരു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു പ്രതികളുടെ, അതായത് ഈ കൊലക്കേസിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. അതുകൊണ്ട് കോടതിയാണ് പറഞ്ഞത് ഈ കുറ്റപത്രവുമായി വിചാരണ നേരിട്ടാൽ കുറ്റവാളികൾ മുഴുവൻ രക്ഷപ്പെടും, മാത്രമല്ല ഗൂഢാലോചന നടത്തിയവർ രക്ഷപ്പെടും. അതുകൊണ്ട് ഈ കുറ്റപത്രം റദ്ദു ചെയ്യുന്നു. ഈ കുറ്റപത്രം റദ്ദു ചെയ്യുക മാത്രമല്ല, കേസ് സി ബി ഐക്ക് വിടുന്നു. തിരുവനന്തപുരത്ത് സി ബി ഐയുടെ യൂണിറ്റ് ഈ കേസ് അന്വേഷിക്കണം, ഇതിന്റെ ഗൂഢാലോചന കണ്ടുപിടിക്കണം, യഥാർത്ഥ പ്രതികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരണം, ഇരകൾക്ക് നീതി കൊടുക്കണം. ഇതാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി. അതിലേറ്റവും പ്രസക്തമായ ഭാഗം പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം. ഇതിൽ പരപ്പൊരു അപമാനം കേരളത്തിലെ മുഖ്യമന്ത്രികളോടും ആഭ്യന്തരവും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കേരള ഹൈക്കോടതി പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് അങ്ങയുടെ ഗവൺമെന്റ് കുറ്റപത്രം തയ്യാറാക്കിയെന്ന് പറഞ്ഞ നിമിഷം അങ്ങ് രാജിവെക്കേണ്ടിയിരുന്നു, അതിനുള്ള മാന്യത കാണിച്ചില്ല. അങ്ങ് ആ കുറ്റപത്ര സിംഗിൾ ബെഞ്ചിന്റെ വിധി ക്യാൻസൽ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ചിൽ കേസ് കൊടുത്തു. ഡിവിഷൻ ബെഞ്ച് 3 ദിവസമായി വാദം കേട്ടു, വിധി പറയാൻ മാറ്റിവെച്ചു. ഇപ്പൊ 9 മാസക്കാലം പൂർത്തിയായി. 9 മാസം വേണോ ഒരു കേസിന്റെ വിധി പറയാൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, 9 മാസം കഴിഞ്ഞു. അപ്പോഴാണ് ഇന്നലെ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാർ വീണ്ടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി കൊടുത്തു. പരാതി കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ച വികാരം 2001 സുപ്രീം കോടതിയുടെ വിധിയാണ്, അനിൽ രവി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ബീഹാർ. ആ ബീഹാറിന്റെ ആ കേസ്, പ്രമാദമായ ആ കേസിന്റെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയാൽ 6 മാസത്തിനകം വിധി പ്രസ്താവിച്ചിരിക്കണം. വിധി പ്രസ്താവിക്കാൻ അമാന്തം കാണിച്ചാൽ പരാതിക്കാർക്ക് ചീഫ് ജസ്റ്റിസിനെ സമീപിക്കാം, ഒരു റിട്ട് ഹർജി കൊടുക്കാം, ഒരു പുതിയ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കേസിന്റെ വാദം റീഹിയർ ചെയ്യാൻ ഈ ഇരകളുടെ കുടുംബത്തിന് അവകാശമുണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി മാനിച്ച് 6 മാസത്തിനകം വിധി പറയേണ്ട ഈ കേസ് 9 മാസം നീട്ടിക്കൊണ്ടു പോയിട്ടും വിധി പറയാത്ത പശ്ചാത്തലത്തിൽ ഞങ്ങൾ റീഹിയർ ചെയ്യാൻ ഒരു അപ്പീലുള്ള റിട്ട് കൊടുത്തു. ആ റിട്ട് ഇന്നലെ ഫയൽ സ്വീകരിച്ചു. ഇന്ന് നാളെ ചീഫ് ജസ്റ്റിസ് അതിൽ വിധി പറയണം, ഒരു പുതിയ ബെഞ്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അല്പര അപമാനം ഇനി ജുഡീഷ്യറിക്ക് വരാൻ വരുമോ എന്ന് ആലോചിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഈ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. എന്താ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം? ഈ പ്രതികളല്ല, ഇതിൽ പലരും ഡമ്മികളാണ്, ഒറിജിനൽ പ്രതികൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി കുപ്പായം തച്ചിട്ടിരിക്കുന്ന ആളുകൾ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകാൻ കുപ്പായം തച്ചിട്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ ഉന്നതന്മാർ CBI കേസ് അന്വേഷിച്ചാൽ, ഗൂഢാലോചന കണ്ടുപിടിച്ചാൽ, കൂടുതൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ മണ്ണിൽ അസ്തിത്വമില്ല. അതുകൊണ്ട് കേസ് CBIക്ക് പോകരുത്, അന്വേഷിക്കരുത്, അത് അവരുടെ ആവശ്യമാണ്. അതിലെന്താ അവർ കണ്ടുപിടിച്ച ഉപായം? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ ഒന്നാമത്തെ സോളിസിറ്റർ ജനറൽ ആയിരുന്ന മനീന്ദർ സിംഗിനെ കൊണ്ടുവന്നു. ഒരു വെടിക്ക് രണ്ടു പക്ഷി: ഒന്ന്, CBIയെ ഒതുക്കുക, CBIയെ കെട്ടുക, ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് അവരെ പിന്മാറ്റുക; രണ്ട്, കോടതിയിൽ വാദിച്ച് ജയിച്ച് ഈ കേസിന്റെ അന്വേഷണം CBIയിൽ എടുത്തു മാറ്റുക. രണ്ടും എട്ടുതിലേക്ക് പൊട്ടി. ഗൂഢാലോചന പുറത്തു വരാൻ പോകുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ഈ കേസ് CBIക്ക് ഡിവിഷൻ ബെഞ്ച് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകും. അവിടെയും ഞങ്ങൾ പരാജയപ്പെട്ടാൽ ജനങ്ങളുടെ കോടതിയിലേക്ക് പോകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ അവസാനത്തെ പ്രതിയെ അകത്താക്കും. അതുവരെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. ഞാൻ വികാര നിർഭരനാണ് ഈ നിമിഷം. ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ കിടക്കുമ്പോൾ എന്നോടൊപ്പം ശരത്ലാലിന്റെ അച്ഛനും കൃപേഷിന്റെ അച്ഛനും ഉണ്ട്. അതുകൂടാതെ ഒരുപാട് പേർ രാത്രിയിൽ ഞാൻ ഉറക്കമെഴുതേക്ക് പോയതിന്റെ ചുറ്റും കിടക്കുന്നു. അതിനകത്ത് നിങ്ങൾക്കറിയാം, DCC സെക്രട്ടറി ശ്രീ PV സുരേഷ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ സാജിദ് മൗൻ, അതുപോലെ തന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ്, സംസ്ഥാന സെക്രട്ടറി നോയൻ ടോം ജോസ്, അതുപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് തുണ്ടിപ്പാടി, അതുപോലെ തന്നെ അനൂപ്, പത്മകുമാർ, ജനാർദ്ദൻ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവിടെ കിടക്കുന്ന, രാത്രി വീട്ടിൽ പോയി കിടന്നൂടെ, രാവിലെ വന്നാൽ പോരെ? പക്ഷേ അവരും ഈ കുഞ്ഞുങ്ങൾക്ക് കാവലാളായി ഇവിടെ കിടന്നു. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചത് ശ്രീ ബാലകൃഷ്ണൻ പെരിയെയും, അതുപോലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണനെയും, അതുപോലെ തന്നെ ബാബുരാജ് വക്കീലിനെയുമാണ്. അവരും സുദീർഘമായി പ്രവർത്തിച്ചു, കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. എന്നെ വിളിച്ചത് ഡൽഹിയിൽ നിന്ന് ശ്രീ AK ആന്റണി, അദ്ദേഹം ഇന്നലെ ലൈവിൽ വന്നു. KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹം എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. പിന്നീട് മുൻ KPC പ്രസിഡന്റ്, അതിനു മുമ്പ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അത് കഴിഞ്ഞാൽ MM ഹസൻ മുൻ KPC പ്രസിഡന്റ്, UDF കൺവീനർ ബെന്നി ബഹനാൻ, ശ്രീ MK രാഘവൻ MP, അതുപോലെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും, ലതിക സുഭാഷ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്, അവരൊക്കെ വന്നു. ഞാന് ഒരു വാക്ക് പറഞ്ഞു, ഈ വിധി കേട്ട നിമിഷം ഞാൻ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു, കല്ലോട്ട് പോകണം, ആ കുടുംബങ്ങളെ കാണണം, അവരുമായി ആലോചിച്ച് ഇതിനെതിരെ പോരാട്ടം നടത്തണം. പിന്നെ ഒരു നിമിഷം പോലും വൈകിട്ടില്ല, അത് തിങ്കളാഴ്ച ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇപ്പോ 24 മണിക്കൂർ, ഇപ്പൊ 24.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോ ഈ നാടും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, എന്തൊരു പ്രവാഹമായിരുന്നു! ബാബുരായി ചോദിച്ചു, ഇത്രയും ഷാൾ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ രാത്രിയിൽ COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ച് വരി വരിയായി നിന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങളെ 3 പേരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച ഈ നാട് ഒരിക്കലും ഞാൻ മറക്കാൻ കഴിയില്ല. അമ്മമാരുടെ പ്രതീതിയായി തമ്പായി ഇവിടുണ്ട്, അവരെ ഒന്നും എനിക്ക് മറക്കാനാവില്ല. ഞാന് ഇപ്പോ ജന്മം കൊണ്ട് ഈ നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ഈ നാട്ടുകാരനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നാടിന്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖം എന്റെ ദുഃഖമാണ്. ഞാൻ അതീവ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്. ഇന്ന് ഈ സമരം, ഈ കോടതി വിധി നമുക്കെതിരായിരുന്നെങ്കിൽ മരിക്കുന്നത് വരെ ഇവിടെ കിടക്കുന്നതിനെ കുറിച്ച് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു. ഡോക്ടർമാരെ വിളിച്ചു വരുത്തി എന്റെ ആരോഗ്യം പരിശോധിച്ച് എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ ഈ 24 മണിക്കൂർ രാജ്മോഹൻ ഉണ്ണിത്താൻ മരിക്കുന്നവരെ നീട്ടാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഇപ്പൊ കോടതി വിധി നമുക്ക് അനുകൂലമാണ്. ഞാൻ ഈ കുടുംബത്തോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുണ്യം ചെയ്ത കുഞ്ഞുങ്ങളാണ്.
ഇന്ന് ലോകം മൊത്തം അറിയുന്ന കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പോലും ഈ വീടുകളിൽ വന്നു, ഈ മണ്ണിൽ വന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് പോയത്. മാത്രമല്ല, ഈ പെരിങ്കളിയാട്ടം നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഭഗവതിയെ കാണുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളുടെ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പുഷ്പമർപ്പിച്ചിട്ടാണ് പോയത്. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ നാടിന്റെ മാത്രം മക്കളല്ല, കേരളത്തിന്റെ മാത്രം മക്കളല്ല, ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളുടെ മനോമുഗ്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ശരത്ലാലും കൃപേഷും. അതുകൊണ്ട് കൃപേഷെ, ശരത്ലാലെ, നിങ്ങളുടെ ആത്മാവ് കേൾക്കുന്നെങ്കിൽ പറയാം, നിങ്ങളെ കൊന്നവന്മാരെ അകത്താക്കാൻ CBI വരുന്നു, കേസ് അന്വേഷിക്കുന്നു, പ്രതികളെ പിടിച്ചിരിക്കും, നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, അവസാനം വരെ പോരാട്ടം തുടരും, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ഞങ്ങൾ ഈ പ്രതികളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് കണ്ട് ഞങ്ങളുടെ കണ്ണിലൂടെ ആനന്ദ കണ്ണുനീർ വീഴണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിരപരാധികൾ ക്രൂശിക്കപ്പെടാൻ പാടില്ല, അപരാധികൾ രക്ഷപ്പെടാനും പാടില്ല. ഇവിടെ ഈ സമരത്തിന് പിന്തുണ നൽകിയ ജനങ്ങളെ, നാട്ടുകാരെ, കുടുംബാംഗങ്ങളെ, പാർട്ടി നേതാക്കന്മാരെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഭവം ഒരു മഹാസംഭവമാക്കി ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ പ്രിന്റഡ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, സോഷ്യൽ മീഡിയ അവരൊക്കെ കാണിച്ച ഒരു താല്പര്യം എനിക്ക് മറക്കാനാവില്ല. നിങ്ങള് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പിന്തുടർച്ചക്കാരാണ്. ദൈവം തെറ്റു ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിക്കുമെന്ന് പറഞ്ഞവനാണ് സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ള. അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെടുത്ത ഈ താല്പര്യം ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്കും സ്ഥാനം ഉണ്ടായി കഴിഞ്ഞു. ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ 24 മണിക്കൂർ ഉപവാസം 24 കഴിഞ്ഞു. ഞാൻ സന്തോഷപൂർവ്വം, ഞങ്ങൾ 3 പേരും, ഞാനും ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണനും അതുപോലെ അദ്ദേഹം കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും, ഈ 3 പേരെയും ഞങ്ങൾ ഇപ്പോ ഞങ്ങളുടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. ഇതിന്റെ സമാപന പ്രസംഗം ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പൊ നടത്തും. അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ വാക്കുകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ്. എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് കുറ്റവാളികൾ കയ്യാമം വെച്ച് ഇരുമ്പടികൾക്കുള്ള അടയ്ക്കപ്പെട്ട് നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ട് ശിക്ഷ കിട്ടുന്നതുവരെ ഈ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.